സെൻസേഷൻ, പെർസെപ്ഷൻ തുടങ്ങിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൺസെപ്റ്റ് ഫോർമേഷൻ. പക്ഷേ അതിനു മുമ്പായിട്ട് ഈ കൺസെപ്റ്റ് ഫോർമേഷനിലേക്ക് കുട്ടികളെ നയിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറുണ്ട്. അതാണ് കൊടുത്തിരിക്കുന്ന ടോപ്പിക്കായിട്ടുള്ള അറ്റൻഷൻ. അതായത് നമ്മൾ എടുക്കുന്ന ക്ലാസ് അത് ഒരു കൺസെപ്റ്റ് ഫോർമേഷനിലേക്ക് കുട്ടികളെ നയിക്കണമെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. എന്താണ് ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ? അത് നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ച് പല സൈക്കോളജിസ്റ്റും പല ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദ സൈക്കോളജിസ്റ്റ് ഡം വില്ലെ, അറ്റൻഷൻ ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് കോൺഷ്യസ്നെസ് അപ്പോൺ വൺ ഒബ്ജക്ട് റാദർ ദാൻ അപ്പോൺ അനദർ. അതായത് നമുക്ക് ചുറ്റുമുള്ള മറ്റെല്ലാ കാര്യങ്ങളും വിട്ടിട്ട് നമ്മൾ ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്നത്. അതുപോലെ അക്കോർഡിംഗ് ടു എ സൈക്കോളജിസ്റ്റ് റോസ്, അറ്റൻഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് ആൻ ഒബ്ജക്ട് ഓഫ് തോട്ട് ക്ലിയർലി ബിഫോർ അവർ മൈൻഡ്. അതായത് നമുക്ക് ചുറ്റുമുള്ള മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ മനസ്സ് ശ്രദ്ധ നമ്മളുടെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ആ ഒരു ഫിനോമിനനാണ് നമ്മൾ അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇത് നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൽ നിന്നും അത് കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളത് ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് നമ്മളുടെ അപ്പിയറൻസ്, അതുപോലെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴുള്ള നമ്മളുടെ എന്താണ് സൗണ്ടിന്റെ രീതി, അതുപോലെ നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന വിധം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, നമ്മൾ ഓരോരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി, നമ്മൾ കൊടുക്കുന്ന എക്സാമ്പിൾസ്, അങ്ങനെ നമ്മൾ കൊടുക്കുന്ന മോട്ടിവേഷൻ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എടുക്കുന്ന ക്ലാസ്സിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കൺസെപ്റ്റ് ഫോർമേഷനിലേക്ക് നയിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അറ്റൻഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പിന്നെ നമുക്ക് ഈ അറ്റൻഷൻ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു നോൺ വൊളീഷണൽ അറ്റൻഷൻ ആൻഡ് വൊളീഷണൽ അറ്റൻഷൻ. ആദ്യത്തേതാണ് നോൺ വൊളീഷണൽ അറ്റൻഷൻ ഓർ ഇൻവോളണ്ടറി അറ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് മറ്റാരുടെയും പ്രേരണയില്ലാതെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് വരുന്നു. അതായത് ഇപ്പോ ഒരു കുഞ്ഞു കൊച്ചിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ അതിന്റെ അമ്മ സ്വാഭാവികമായിട്ട് ശ്രദ്ധിച്ചു പോകും, കരച്ചിൽ കേട്ട് ഓടിച്ചെല്ലും. അതുപോലെ നല്ല പുറത്തേക്ക് കിടക്കുമ്പോൾ നല്ല കളറുള്ള, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നല്ല കളറുള്ള ഡ്രസ്സൊക്കെ നമ്മുടെ ടെക്സ്റ്റൈൽസിലൊക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ പെട്ടെന്ന് അവരുടെ ശ്രദ്ധ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് പോകുന്നു. അതുപോലെ ബ്രൈറ്റ് കളറുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ശ്രദ്ധ അതിലേക്ക് പോകുന്നു. അതുപോലെ നമ്മൾ നമ്മളുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ളവരെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മനസ്സിലെ ഇഷ്ടപ്പെട്ട ഒരു നമ്മുടെ ഐഡിയയിലുള്ള ഒരു ഭംഗിയുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ അവരിലേക്ക് പോകുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകുന്നു. അങ്ങനെ മറ്റാരുടെയും പ്രേരണയില്ലാതെ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു അറ്റൻഷനെയാണ് നമ്മൾ നോൺ വൊളീഷണൽ അറ്റൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോൺ വൊളീഷണൽ അറ്റൻഷൻ ഓർ ഇൻവോളണ്ടറി അറ്റൻഷൻ, അതെന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാവുന്നതാണ്. ഇനി സെക്കൻഡ് ടൈപ്പ്, അതായത് അതാ വൊളീഷണൽ ഓർ വോളണ്ടറി അറ്റൻഷൻ. അതായത് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണം എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആ രീതിയിലുള്ള ഒരു അറ്റൻഷനെയാണ് നമ്മൾ വൊളീഷണൽ ഓർ വോളണ്ടറി അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോ എക്സാമിന് നല്ല മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം എന്ന ആ താല്പര്യത്തോടു കൂടി നമ്മൾ നന്നായിട്ട് പോയിന്റ്സുകളൊക്കെ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ ജീവിതത്തിലെ നമ്മൾ എന്തെങ്കിലും ഒരു പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ പൂർത്തീകരിക്കണം, അതിൽ നിന്ന് നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാവണം എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ ആ കാര്യം ഭംഗിയായിട്ട് ചെയ്യുന്നു, ശ്രദ്ധയോടുകൂടി ചെയ്യുന്നു. ആ രീതിയിൽ
അപ്പോ ആ കാര്യം നേടാൻ വേണ്ടി അല്ലെങ്കിൽ വിജയത്തിൽ എത്താൻ വേണ്ടി ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നു ആ രീതിയിലുള്ള ഒരു അറ്റൻഷനെയാണ് നമ്മൾ വോളീഷണൽ ഓർ വോളണ്ടറി അറ്റൻഷൻ എന്ന് പറയുന്നത് ഈ വോളീഷണൽ അറ്റൻഷനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഇംപ്ലിസിറ്റ് വോളീഷണൽ അറ്റൻഷൻ ആൻഡ് എക്സ്പ്ലിസിറ്റ് വോളീഷണൽ അറ്റൻഷൻ അതായത് ഇംപ്ലിസിറ്റ് വോളീഷണൽ അറ്റൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് എന്താണ് ആരുടെങ്കിലും ഒരു ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു എക്സാമിന് പാസ്സാക്കി വിടാനോ വേണ്ടി നമ്മൾ അവരെ ഒന്നെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാർണിംഗ് കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു ആ രീതിയിൽ അങ്ങനെ അവരിലേക്ക് സ്വാഭാവികമായിട്ടും അതിനോടുള്ള താല്പര്യം നമ്മൾ അവരിൽ ജനിപ്പിക്കുന്നു ആ രീതിയിൽ നമ്മൾ അവരിൽ ഉളവാക്കുന്ന ആ ഒരു ശ്രദ്ധയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് വോളീഷണൽ അറ്റൻഷൻ എന്ന് പറയുന്നത് ഇനി അത് വേറൊരു ടൈപ്പ് ഉണ്ട് അതായത് എക്സ്പ്ലിസിറ്റ് വോളീഷണൽ അറ്റൻഷൻ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ.